വിവരണവും പശ്ചാത്തല സംഗീതവും സംയോജിപ്പിക്കാം. എക്സ്പോർട്ട് ചെയ്ത നിങ്ങളുടെ സ്വന്തം കവിത ഏതെങ്കിലും ഒഡാസിറ്റി പ്ലെയറിൽ കേട്ടു നോക്കി നമ്മൾ കവിതയുടെ കൂടെ പശ്ചാത്തല സംഗീതവും അതിനൊരു വിവരണവും നമുക്ക് നൽകി നോക്കാം. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 8 വേണ്ടി നൽകിയിരിക്കുന്ന അതിൽ ഓഡിയോ ഫയൽസിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ നേരത്തെ കേട്ടിരുന്നു, അത് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ നരേഷനും ഉണ്ട്. വിജയലക്ഷ്മി 1960. അപ്പോൾ ഈ കവിതയുടെ നരേഷനും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ, നമുക്കറിയാം സ്റ്റുഡൻസ് വർക്ക് 8 എന്ന ഫോൾഡറിനകത്ത് കവിത .aup എന്ന പ്രൊജക്ട് ഫയലാണ്. നമ്മൾ അതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. സോഫ്റ്റ്വെയർ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയലിലേക്ക്, ഇത് നമ്മുടെ കവിത ചൊല്ലിയ ആ ഫയലാണ്, ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് സൂം ഔട്ട് ചെയ്യാം. അതുപോലെ ഇത് ഒരു സ്റ്റീരിയോ ട്രാക്കാണ്, ലെഫ്റ്റും റൈറ്റും ഉള്ള ഒരു സ്റ്റീരിയോ ട്രാക്കാണ്. ഇതിന് താഴെ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് മൗസിൻ്റെ ആകൃതി രണ്ടറ്റത്തും ആരോ ഉള്ള ഒരാകൃതിയിൽ വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഈ ട്രാക്കിൻ്റെ വലുപ്പം നമുക്കിതുപോലെ കുറക്കാൻ കഴിയും. കാരണം നമ്മൾ ഇനി ഇതിനകത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ട്രാക്കും നരേഷൻ്റെ ഒരു ട്രാക്കും ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ഓഡിയോ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 8, നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 8 ഓഡിയോ ഫയൽസിൽ നിന്നും BGM.MP3 എന്ന ഈ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും ആരോ വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഫയലിൻ്റെ ട്രാക്കിൻ്റെ വീതി നമുക്ക് കുറക്കാം. ഒരു ട്രാക്ക് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയലിൽ വീണ്ടും ഇമ്പോർട്ട് ഓഡിയോ ക്ലിക്ക് ചെയ്തു, narration.mp3 എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഈ narration.mp3 എന്ന ഫയൽ മോണോ ഫയലാണ്. ഈ ബാക്കിയുള്ള ഫയലൊക്കെ സ്റ്റീരിയോ ഫയലുമായിട്ടാണ് ഇവിടെ തുറന്നു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കവിതയെക്കുറിച്ചുള്ള നരേഷനാണ് ആദ്യം ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ എല്ലാ ഫയലുകളും ഒരുമിച്ചാണ്. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കേൾക്കും. നോക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ നരേഷൻ കഴിഞ്ഞതിന് ശേഷം, അതില്ലെങ്കിൽ ആദ്യം ചെറിയൊരു മ്യൂസിക്, അത് കഴിഞ്ഞ് നരേഷൻ, അത് കഴിഞ്ഞ് നമ്മുടെ കവിത, പിന്നെ ഇടയ്ക്കിടെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മ്യൂസിക് നൽകാം. ഇത്തരത്തിലാണ് ഇതിനെ ക്രമീകരിക്കുന്നതെങ്കിൽ നമുക്കിവിടെയുള്ള ഈ ടൂൾ, ടൈം ഷിഫ്റ്റ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം ഈ ബാക്കിലുള്ള ഈ ഫയല് നീക്കിവെക്കാം. അതിനുശേഷം ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ ഫയലും നീക്കിവെക്കാം. ഇവിടെ ആദ്യം നമുക്കൊരു ഒരു സ്വല്പം മ്യൂസിക്കിൻ്റെ ഫയൽ ഇതാണ്, നമുക്കറിയാം ഈ ഭാഗമാണ് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഫയൽ. കുറച്ച് മ്യൂസിക് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ നരേഷൻ ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നരേഷൻ്റെ ഫയലും കൂടെ കുറച്ച് ഇത്തരത്തിൽ നീക്കി വെക്കേണ്ടതുണ്ട്. ഇനി ഈ മ്യൂസിക്കിൻ്റെ ഫയൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നീക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ നിന്ന് ക്ലിപ്പ് ബൗണ്ടറീസിൽ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് രണ്ട് കഷ്ണമായി മാറിയിട്ടുണ്ടാവും ഈ മ്യൂസിക്. വീണ്ടും നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ടൈം ഷിഫ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നീക്കാം. ഇനി നമ്മുടെ സംസാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കവിത ചൊല്ലേണ്ടത്. അതുകൊണ്ട് ഈ ഫയലുകൾ വീണ്ടും ഞാൻ ബാക്കിലേക്ക് നീക്കുകയാണ്. ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ ആദ്യം ഒരു കുറച്ചു ഭാഗം മ്യൂസിക്കാണ്. അത് കഴിഞ്ഞ് നരേഷൻ ആരംഭിക്കുന്നു. നരേഷൻ ഇവിടെ അവസാനിക്കുന്നതോടുകൂടി നമുക്കിവിടെ അല്പം മ്യൂസിക്കാണ് ചേർക്കേണ്ടത്. അപ്പം മ്യൂസിക്കിൻ്റെ ഭാഗം ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് ചേർത്ത് വെച്ചു. ഇനി ഈ ഫയലെല്ലാം കുറച്ച് പുറകിലേട്ട് മാറ്റി വെക്കുന്നു. ഇനി ഒരു കുറച്ച് മ്യൂസിക് കഴിഞ്ഞ ഉടനെ തന്നെ കവിത ആരംഭിക്കേണ്ടതുണ്ട്. അതിന് ഇവിടെ വീണ്ടും സെലക്ട് ചെയ്തു, എഡിറ്റ് മെനുവിൽ നിന്ന് ക്ലിപ്പ് ബൗണ്ടറീസിൽ സ്പ്ലിറ്റ് ചെയ്തു ഈ ഭാഗം നീക്കിവെച്ചു. ഇനി നമുക്കീ ഓഡിയോ ഫയൽ സ്വല്പം കയറ്റി വെക്കാം. വീണ്ടും ഇത് നീക്കിവെക്കുന്നു. ഇവിടെ അവസാനിക്കുന്നതിന്
കൃത്യമായിട്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന്. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യുന്നു. വിജയലക്ഷ്മി 1960 എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ ജനിച്ചു. മൃഗശിക്ഷകൻ തച്ചന്റെ മകൻ മഴതൻ മറ്റേതോ മുഖം അന്ത്യപ്രലോഭനം ഹിമസമാധി ഒറ്റമണൽത്തരി എന്നിവയ്ക്കെയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേത്രിയാണ് വിജയലക്ഷ്മി. പുതുവർഷം ആലാപനം ജയദേവി. ഇവിടെ പുതുവർഷം ആലാപനം എന്ന് പറയുന്ന പുതുവർഷം മാത്രം മതി, ആലാപനം നമ്മളാണ്, അതുകൊണ്ട് ആലാപനം എന്ന ഭാഗം നമുക്കിവിടെ കട്ട് ചെയ്യാം. നോക്കൂ, ആലാപനം ജയദേവിക. ഈ ആലാപനം ജയദേവിക എന്ന ഈ ഭാഗം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനനുസരിച്ച് ഈ മ്യൂസിക്കിനെ നമുക്കൊന്നും കൂടെ മുന്നോട്ട് നീക്കാം, അതുപോലെ നമ്മുടെ കവിതയും മുന്നോട്ട് നീക്കാം. ഇനി ഇവിടെയും ഇത് ഇത്തരത്തിൽ കട്ട് ചെയ്യേണ്ടതുണ്ട്. കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സെലക്ട് ചെയ്യുന്നു. എഡിറ്റ് മെനുവിലെ ക്ലിപ്പ് ബൗണ്ടറീസിൽ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ കട്ട് ചെയ്ത ഭാഗം വീണ്ടും നീക്കി വെക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ നാല് വരി കവിതാഭാഗം ചേർത്ത് വെക്കുന്നു. മ്യൂസിക് ഒന്നുകൂടെ നിവർത്തി വെക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള മ്യൂസിക് ഈ കവിത അവസാനിക്കുന്ന സമയത്തുള്ള മ്യൂസിക്കാണ്, അതുകൊണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ മാറ്റി വെക്കുന്നു. ഇത് അവസാന ഭാഗത്തേക്കുള്ള മ്യൂസിക്കാണ്, അത് മാറ്റി വെച്ചതിന് ശേഷം ഈ ഭാഗം തന്നെ നമുക്ക് ആവർത്തിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇത് സെലക്ട് ചെയ്തു, എഡിറ്റിൽ കോപ്പി ചെയ്യുന്നു. എവിടെയാണോ മ്യൂസിക് ആവശ്യം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ മ്യൂസിക് വന്നു. ഇനി ഈ കവിതയുടെ ആദ്യ ഭാഗം വേണമെങ്കിൽ ഇത്രയും ഭാഗം നമുക്കറിയാം, ഇത്രയും ഭാഗം പ്ലേ ചെയ്ത് നോക്കാം. അമ്മ പറഞ്ഞതിനപ്പുറം എന്ന് തുടങ്ങുന്ന ഈ ആദ്യത്തെ നാല് വരി നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് അവസാനത്തേക്കും പേസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ സി അമർത്തി കോപ്പി ചെയ്യുന്നു. അവസാന ഭാഗത്തേക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ വി അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെയും ആവശ്യമില്ലാത്ത ഭാഗം സമയം ദൈർഘ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മ്യൂസിക്കിനെയും അതുപോലെ ഇതിനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഏറ്റവും അവസാന ഭാഗത്തായിക്കൊണ്ട് ഈ മ്യൂസിക്കും ഇവിടെ ചേർക്കുന്നു. ഇവിടെ ഈ മ്യൂസിക് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നാണ് ഇവിടെ ഈ മ്യൂസിക് ആരംഭിക്കുന്നത്. അവിടെ നമുക്ക് ഫെയ്ഡിൻ എന്ന ഒരു എഫക്റ്റ് കൂടെ നൽകാം. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്യുന്നു, എഫക്റ്റ് മെനുവിൽ ഫെയ്ഡിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ മെല്ലെ ആ മ്യൂസിക് അവിടെ തുടങ്ങുന്നത് കാണാം. നമുക്ക് ഈ ഭാഗം മാത്രം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു, പ്ലേ ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ റെക്കോർഡിംഗ് പൂർത്തിയാക്കാം. ഇത് ഒരു MP3 ഫയലായി എക്സ്പോർട്ട് ചെയ്യുക എന്നാണ് ഇനി നമുക്ക് ആവശ്യം. അതിനുവേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ട്
എക്സ്പോർട്ട് ആസ് എം പി ത്രീ അല്ലെങ്കിൽ വേവ് ഒ ജി ജി ഏതും ചെയ്യാം. നമുക്കിവിടെ എക്സ്പോർട്ട് ആസ് എം പി ത്രീ സെലക്ട് ചെയ്യാം. ഇത് കവിത ഡോട്ട് എം പി ത്രീ നേരത്തെ നമ്മൾ ഒരിക്കൽ സേവ് ചെയ്തതാണ്. ഇത് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അണ്ടർസ്കോർ ബി ജി എം എന്നുകൂടി നൽകുകയാണ് ഞാൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി സ്റ്റുഡൻസ് വർക്ക് എയ്റ്റ് എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു. മിക്സ്ഡ് ആൻഡ് എക്സ്പോർട്ട് എ സ്റ്റീരിയോ. ഇവിടെ വ്യത്യസ്ത ട്രാക്കുകളിലാണ് നിങ്ങളുടെ ശബ്ദമെങ്കിലും അവ ഒരൊറ്റ ട്രാക്കിലേക്ക് മാറിയിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ ആർട്ടിസ്റ്റിൻ്റെ പേരുകളൊക്കെ ഇവിടെ വന്നതുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കവിത അണ്ടർസ്കോർ ബി ജി എം ഡോട്ട് എം പി ത്രീ എന്ന പേരിൽ ഇപ്പോൾ ഈ സേവ് ചെയ്തിട്ടുള്ള ഈ ഫയൽ നമ്മുടെ കവിതയാണ്. ആ കവിത നമുക്ക് പൂർണ്ണമായിട്ടും ഒന്ന് കേട്ടു നോക്കാം. വിജയലക്ഷ്മി. 1960 എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ ജനിച്ചു. മൃഗശിക്ഷകൻ തച്ചന്റെ മകൻ മഴതൻ മറ്റേതോ മുഖം അന്ത്യപ്രലോഭനം ഹിമസമാധി ഒറ്റ മണൽത്തരി എന്നിവയൊക്കെയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേത്രിയാണ് വിജയലക്ഷ്മി. പുതുവർഷം. അപ്പോൾ നമ്മൾ നേരത്തെ പുതുവർഷം എന്ന് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിരുന്നു, അത് കട്ടായി പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ കവിതകൾ ചൊല്ലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയുള്ള ഒരു MP3 ഫയലായി എക്സ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുക.